इस समय में अध्यक्ष श्री सूरज अवरु ई समय उद्घाटन आदरणीय ग्राम पंचायत प्रसिद्ध सुदीक्ष मुख्य अतिथि നമ്മളോടൊപ്പം ചേർന്ന് നമ്മുടെ വിദ്യാഭ്യാസ ജില്ലയുടെ റവന്യൂ ജില്ലയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ മദനമോഹൻ സാർ വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. തുടക്കത്തിൽ തന്നെ ഈ വർഷം സെക്കൻഡറി പരീക്ഷ എഴുതാൻ പോകുന്ന നിങ്ങൾക്കേവർക്കും ഞാൻ പ്രത്യേകമായി അഭിനന്ദനം നേരുകയാണ്. കാരണം ഇതുവരെ മറ്റ് ഒരു വർഷത്തിനും ഒരു ബാച്ചിലും കിട്ടാത്ത അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നിങ്ങൾ ഈ വർഷം പരീക്ഷ എഴുതാൻ പോകുന്നത്. അതെന്താണെന്ന് പറഞ്ഞാൽ തികച്ചും നവമാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി പഠനം നടത്തിയിട്ടുള്ള ആദ്യ ബാച്ചായിരിക്കും നിങ്ങൾ. ആദ്യത്തെ ബാച്ചിൽ നിന്ന് ഒന്നാണ് നിങ്ങൾ. ഇത് നമ്മുടെ ലോകചരിത്രത്തിൽ എല്ലാവരും സംഭവിച്ച കാര്യമാണ്. എന്തായാലും നമ്മളുടെ സി എൻ എൻ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളും അവര് നവമാധ്യമങ്ങളിൽ കൂടെ തന്നെ അവരുന്നതമായ നിലവാരം ഈ വർഷവും അവര് കാഴ്ചവെക്കുമെന്ന് സംശയമില്ല. ഇവിടെ നമ്മള് ഈ അവസരത്തിൽ മദനൻ സാർ ചില കാര്യങ്ങളോട് സൂചിപ്പിച്ചായിരുന്നു. രാജു നാരായണസ്വാമിയെ കുറിച്ച് സൂചിപ്പിച്ചായിരുന്നു. ഞാനൊരു മറ്റൊരു ഐ എ എസ് കാരനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക. അത് 2011 ബാച്ചിന് 2011 ബാച്ചിന് 10 വർഷം മുമ്പ് ഐ എ എസ് കരസ്ഥമാക്കിയ മുഹമ്മദ് അലി ശിഹാബ് എന്ന് പറഞ്ഞിട്ടൊരു ചെറുപ്പക്കാരൻ. എന്താ ഈ മുഹമ്മദ് അലി ശിഹാബിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, അദ്ദേഹം പഠനം നടത്തിയത് ഒരു അനാഥാലയത്തിലായിരുന്നു. 10 വയസ്സുള്ളപ്പോൾ മുഹമ്മദ് അലിയുടെ അച്ഛൻ മരിച്ചു. കുടുംബം പുലർത്താൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ 10ാമത്തെ വയസ്സിൽ മുക്കത്തുള്ള അനാഥശാലയും ഉണ്ടാക്കി. ആ അനാഥശാലയിൽ നിന്നാണ് പഠിച്ചു വളർന്ന് വലുതായി വന്നത്. അതിന് എടുത്തു പറയേണ്ട ഒരു സംഭവം, ഈ സിവിൽ പരീക്ഷയുടെ മുഖാമുഖം പരിപാടി നടക്കുന്ന അവസരത്തിൽ മുഹമ്മദ് അലി ശിഹാബിനോട് ആ മുഖാമുഖം നടത്തുന്ന ആളൊരു ചോദ്യം ചോദിച്ചു, എന്താണ് നിങ്ങളുടെ സ്വന്തം ശക്തി എന്താണെന്ന് ചോദിച്ചു. എന്താണ് നിങ്ങളുടെ സ്വന്തം ശക്തി? അതിന് മുഹമ്മദ് അലി കൊടുത്ത മറുപടി ലോകത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ പിടിച്ചു പറ്റി. അദ്ദേഹം പറഞ്ഞു, ഞാൻ 10ാമത്തെ വയസ്സിൽ അനാഥാലയത്തിൽ വന്നു. എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ എന്നെ അനാഥാലയത്തിൽ ഉണ്ടായി. അവിടെയാണ് പഠിച്ചത്. അവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ആരുമില്ല, ഞാൻ വളർന്നേ പറ്റൂ, ഞാൻ വലുതായേ പറ്റൂ എന്നൊരു തിരിച്ചറിവ് എനിക്ക് അവിടെ കിട്ടി. ഞാൻ സ്വയം വളരണം, ഞാൻ വലുതാകണം, ആ ഒരു തിരിച്ചറിവ് മുഹമ്മദ് അലിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്കൊരു മത്സര ബുദ്ധിയുണ്ടായി, എന്തിനോടും പൊരുതാനുള്ള ഒരു മത്സര ബുദ്ധി.
ആ മത്സര ബുദ്ധിയാണ് എൻ്റെ സ്വന്തം ശക്തിയായിരുന്നു. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു നിർണായക ഘട്ടത്തിൽ നിൽക്കുന്ന ഈ അവസരത്തിൽ ഈ ജീവിതം പൊരുതാനുള്ളതാണ്, പൊരുതി ജയിക്കണം, മത്സരിക്കാനുള്ളതാണ്. അത് മുഹമ്മദ് അലി എങ്ങനെയാണോ ജീവിതത്തോട് പൊരുതി ജയിച്ചത്, ആ ഒരു തലത്തിലേക്ക് നിങ്ങൾക്കും ഉയരാൻ സാധിക്കണം. മുഹമ്മദ് അലി പറഞ്ഞത് നാല് കാര്യങ്ങളാണ് എൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനം, നാലേ നാല് കാര്യങ്ങൾ. ഒന്ന് മദനോത്സവം പറഞ്ഞായിരുന്നു, ഞാൻ വലിയ വലിയ സ്വപ്നങ്ങൾ കാണാറുണ്ടായിരുന്നു. അത് ആദ്യത്തെ എൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനം വലിയ സ്വപ്നങ്ങൾ കാണും ഉണർന്നിരിക്കുമ്പോൾ. രണ്ടാമത് എൻ്റെ സ്വന്തം ശക്തി എന്ന് പറയുന്നത് വിപരീത പരിതസ്ഥിതികളോട് പോരാടി ദാരിദ്ര്യത്തോടും ഇല്ലായ്മയുടെയും ഭൂമികയിൽ കൂടെ സഞ്ചരിച്ചുള്ള അനുഭവം, പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുത്തിയിട്ടുള്ള അനുഭവം, അതാണ് എൻ്റെ രണ്ടാമത്തെ അനുകൂല ഘടകം. എൻ്റെ ജീവിത വിജയത്തിൻ്റെ ഒരു കാര്യം അതായത് മൂന്നാമത് മുഹമ്മദ് അലി പറഞ്ഞത് കഠിനമായ അധ്വാനം ചെയ്യാനുള്ള ആത്മശക്തി എനിക്കുണ്ടായിരുന്നു, കഠിന അധ്വാനം ചെയ്യാനുള്ള ആത്മബലം. നാലാമത് എൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനമായി മുഹമ്മദ് അലി പറഞ്ഞത് സർവോപരി എനിക്ക് വഴികാട്ടിയായിട്ട് ഞാൻ ഈശ്വര വിശ്വാസിയായിരുന്നു, ഈശ്വരനിൽ അടിയുറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഈ നാല് കാര്യങ്ങളാണ് മുഹമ്മദ് അലിക്ക് സിവിൽ പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ സാധിച്ചത്. ഇത് തന്നെയാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ജീവിതത്തിൽ വലിയ വലിയ സ്വപ്നങ്ങൾ നിങ്ങൾ കാണും, പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, കഠിന അധ്വാനം ചെയ്യാനുള്ള ഒരു ആത്മബലം നിങ്ങൾ നേടിയെടുത്തിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ സർവോപരി നിങ്ങൾക്ക് വഴികാട്ടിയായിട്ട് മാർഗദർശിയായിട്ട് ഈശ്വരൻ്റെ ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിലും നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത മേഖലകളൊന്നുമില്ല. ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. നിങ്ങൾ ഞാൻ സൂചിപ്പിച്ചു നിങ്ങളുടെ ജീവിതം അത് മത്സരിക്കാനുള്ളതാണ്, പൊരുതാനുള്ളതാണ്. ഒരു മൂന്ന് വയസ്സായിട്ടുള്ളൊരു കുട്ടി, മൂന്ന് വയസ്സെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ആ മൂന്നാമത്തെ വയസ്സിൽ കുട്ടിക്ക് പോളിയോ പിടിക്കുകയാണ്. പോളിയോ വന്നാലുള്ള കുട്ടികളുടെ അവസ്ഥ നിങ്ങൾക്കറിയാം, 1950s സംഭവിച്ചതാണ്. ഈ പോളിയോ ബാധിച്ച കുട്ടി, ആ കുട്ടിയുടെ അമ്മ, അമേരിക്കയിൽ നടന്ന ഒരു സംഭവമാണ്. ആ അമ്മയുടെ പ്രത്യേകത 22 മക്കളെ പ്രസവിച്ച അമ്മയാണ്. 22 മക്കൾക്കും ഒരേ കുട്ടി വളർത്തി കൊണ്ടുപോകുന്ന അമ്മ ആ 20-ാമത്തെ കുട്ടിക്കാണ് പോളിയോ ബാധിച്ചപ്പോൾ ഈ കുട്ടിയെ കൊണ്ട് ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ കുട്ടി ജീവിതത്തിൽ നടക്കില്ല എന്ന് പറഞ്ഞു. ജീവിതത്തിൽ ഈ കുട്ടിക്ക് നടക്കാൻ പറ്റില്ല, പല സഹായവും ഇല്ലാതെ ഈ കുട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അമ്മയെ കുട്ടിയെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകുന്നു. 9 വയസ്സായപ്പോൾ ഈ കുട്ടി അമ്മയോട് പറയുകയാണ് എനിക്ക് നടക്കണം, ഒരു കോല് വെട്ടി തരാൻ പറഞ്ഞു, വടി വെട്ടി തരാൻ പറഞ്ഞു. അപ്പം അമ്മ കുട്ടിയോട് പറഞ്ഞു നിനക്ക് ശരീര ദൗർബല്യമുണ്ട്, നിനക്ക് ഒരിക്കലും നടക്കാൻ പറ്റില്ല. അത് പറഞ്ഞപ്പോൾ കുട്ടി വാശി പിടിച്ചു, പറ്റില്ല എനിക്ക് വടി വേണം, കോല് വെട്ടി തരണം, എനിക്ക് നടക്കണം. അമ്മ കോല് വെട്ടി കൊടുത്തു. ഈ കുട്ടി കോല് കയ്യിൽ പിടിച്ച് കോല് കുത്തി പിടിച്ച് നടക്കും വീടും നടക്കും വീടും, അങ്ങനെ വീട് വീട് അമ്മ ഓടി വന്ന് ഈ കുട്ടിയെ എടുത്ത് ലാളിച്ച് പറഞ്ഞു എന്തിനാ നീ ഇങ്ങനെ ചെയ്യുന്നു, ഡോക്ടർ പറഞ്ഞത് ഓർമ്മയില്ലേന്ന് ചോദിച്ചു. കുട്ടി സമ്മതിച്ചില്ല എനിക്ക് നടക്കണം. അങ്ങനെ 9-ാം വയസ്സിൽ വടി കുട്ടി പിടിച്ച് നടന്നു കുട്ടി. ഈ കുട്ടി 11-ാമത്തെ വയസ്സായപ്പോൾ ഈ കുട്ടി അമ്മയോട് പറഞ്ഞു എനിക്ക് എന്നെ ഓട്ടക്കളത്തിൽ ഗ്രൗണ്ടിലും ഉണ്ടാക്കാൻ പറഞ്ഞു, എനിക്ക് ഓടണം,
മറ്റുള്ള കുട്ടികളുടെ കൂട്ടത്തിൽ എനിക്ക് ഓടി മത്സരങ്ങളിൽ പങ്കെടുക്കണം. അപ്പൊ അമ്മ പറഞ്ഞു, നീ ഓട്ടത്തില് ഈ കൈക്ക് കാലും ശേഷിയുള്ളവരുടെ കൂട്ടത്തില് നീ മത്സരിച്ചു കഴിഞ്ഞാൽ നീ പരാജയപ്പെടും. അത് വിഷമത്തിനിട വരുത്തി. കരഞ്ഞുകൊണ്ട് അമ്മ പറഞ്ഞു, മോള് ഓണ ഓട്ട മത്സരത്തിന് പോകണം. നീ മത്സരിക്കുന്നത് കൈയിലും കാലിലും ശേഷിയുള്ളവരുടെ കൂട്ടത്തിലാണ് നീ മത്സരിക്കുന്നത്. അപ്പൊ അവിടെ ഈ കുട്ടി പറഞ്ഞ മറുപടി ഇതാണ്, എൻ്റെ ശരീരം മാത്രമേ തളർന്നിട്ടുള്ളൂ, എൻ്റെ മനസ്സിന് തളർച്ചയില്ല. കുട്ടി വാശി പിടിച്ചപ്പോ ഓട്ടക്കളത്തിൽ ഉണ്ടാക്കി കുട്ടിയെ. അവരെ മത്സരത്തിൽ കുട്ടി പങ്കെടുക്കുകയാണ്. കുട്ടി വടി കുത്തി പിടിക്കും, ഓടും. അമ്മയോട് പറഞ്ഞു, അമ്മ ഗാലറിയിൽ നിന്ന് നോക്ക്, ഞാൻ ഓടുന്നത്. അങ്ങനെ കുട്ടി ഓടാൻ തുടങ്ങി, വീണു, വീണ്ടും എഴുന്നേറ്റു, വീണ്ടും ഓടി, അനവധി പ്രാവശ്യം വീണു. മറ്റുള്ളവരെല്ലാം അവർ ഫിനിഷിംഗ് ലൈൻ കടന്നു, കുട്ടി ഇടയ്ക്ക് വീണ് കിടക്കുകയാണ്. അമ്മ ഓടി വന്ന് ഈ കുട്ടിയെ എടുത്ത് തോളിലെടുത്തിട്ട് പറഞ്ഞു, എന്തിനാ മോളെ ഇനി നാളക്കേട് നമുക്ക് നീ വരുത്തി വെച്ചത്? അപ്പൊ ആ കുട്ടി വീണ്ടും പറയുകയാണ്, അമ്മ കാത്തിരിക്കണം. ആ കുട്ടിയുടെ ആത്മവിശ്വാസമാണ് കാണിക്കുന്നത്, തൻ്റെ അമ്മ കാത്തിരിക്കണം. ഒരു ദിവസം വരും, ആ ദിവസം ലോകം മുഴുവൻ ഞാൻ ഓടുന്നത് കാണാൻ വേണ്ടി ഗാലറിൽ ശ്വാസം പിടിച്ചിരിക്കുന്ന ഒരു ദിവസം വരും. അമ്മ അതിനു വേണ്ടി കാത്തിരിക്കാൻ പറഞ്ഞു. പല കാലങ്ങൾ കഴിഞ്ഞുപോയി. ഞാൻ സൂചിപ്പിക്കുന്നത്, 1960 റോം ഒളിമ്പിക്സ് നടക്കുന്നു. ആ റോം ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഒരു അമേരിക്കൻ വനിത, അവർ 100 മീറ്റർ, 200 മീറ്റർ, 400 മീറ്റർ ഈ 3 മത്സരങ്ങളിൽ സ്വർണ്ണമെടുത്തതായി. അവരുടെ പേരായിരുന്നു ബിൽമ റുഡോൾഫ്. അത് ഈ പോളിയോ ബാധിച്ച കുട്ടിയെ, ആ പോളിയോ ബാധിച്ച് ഡോക്ടർ ജീവിതത്തിൽ നടക്കില്ല എന്ന് പറഞ്ഞ കുട്ടി ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ 3 സ്വർണ്ണമെടുത്ത്, ഒരു ഒളിമ്പിക്സിന് നേടിയ ആദ്യത്തെ സംഭവമാണ്. ഞാനത് സൂചിപ്പിക്കാൻ കാരണം, നമുക്ക് അപാരമായി ചങ്കൂറ്റം വേണം. ജീവിതത്തോട് പൊരുതാൻ നമ്മൾ തയ്യാറാണ്. അങ്ങനെ പൊരുതാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ, മത്സരിക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ, നമുക്ക് അപാരമായ ചങ്കൂറ്റം നമുക്കുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏത് തലത്തിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഉയരാൻ സാധിക്കും. എന്തായാലും നിങ്ങൾക്ക് അനവധി ഇതുപോലുള്ള മാതൃകകൾ നമ്മുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ മാതൃകകളെ അനുകരിക്കുകയല്ല, അവരെ പോലെ ആവാൻ നോക്കരുത്. അവർ കാണിച്ചു തന്ന മാതൃകയെ നിങ്ങൾ സ്വീകരിക്കുക. എന്തായാലും ചേർത്ത് സ്കൂളിൽ ഗേൾസ് സ്കൂളിൽ 10 വർഷം പഠിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചത് നിങ്ങളൊക്കെ ഭാഗ്യവതികളാണ്. നിങ്ങൾ ഈ വർഷം ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ, ഇവിടുന്ന് പോകുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവും ഈ വിദ്യാലയം നിങ്ങൾക്കൊരു ആശ്രയമായിരുന്നു, ഈ വിദ്യാലയം ഒരു സ്നേഹമായിരുന്നു, ഇത് എന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു മേൽവിലാസമായിരിക്കും ഈ വിദ്യാലയം. ഞാൻ CMM സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയാണെന്ന ഒരു മേൽവിലാസമാണ് എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ വിദ്യാലയം എന്നും നിങ്ങൾക്കൊരു സുരക്ഷിതത്വം തന്നിരുന്നു. അത് ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ, ഇവിടുത്തെ അധ്യാപകർക്ക് നിങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങളാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ മത്സരിച്ച് മുന്നേറാം. അത് ഉതകുമാറാവട്ടെ, അതിന് എല്ലാവിധ ഈശ്വര അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ പുരസ്കാര ദാന ചടങ്ങ് അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. ഏവർക്കും നമസ്കാരം.